ഇവിടെയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശിവൻ ഹരീഷ് വാസുദേവൻ. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? നമസ്കാരം. വർത്തമാനകാലം ചർച്ച ചെയ്യുന്ന പ്രകൃതി ദുരന്തങ്ങൾ തുടരുമ്പോൾ എന്ന വിഷയമാണ്. ഇത്തരം ഇപ്പോ മഴ വീണ്ടും കനക്കുകയാണ്, ഒരു കനത്ത വൃഷ്ടി മഴ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രളയ സാധ്യതയും മുന്നിൽ നിൽക്കുന്നു. ഒരു പക്ഷേ ഒട്ടനവധി മുന്നറിയിപ്പുകൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു, പലതരം റിപ്പോർട്ടുകളായി ഉണ്ടായിരുന്നു, നിയമങ്ങളായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇതൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ പോയതാണോ ഈ ഒരു സാഹചര്യത്തിന്റെ കാരണം? 40% മഴ കേരളത്തിൽ ഈ വർഷം കിട്ടിയിട്ടുണ്ട്, ഈ സമയത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ പ്രതിസന്ധിയും ഈ പ്രശ്നത്തിനുണ്ടാവും. അങ്ങനെയാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ മനുഷ്യർ ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ലാർജർ ഒരു പിക്ചർ ഇതുണ്ടാവുന്നതോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ലോകമെമ്പാടും നടക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷെ കേരളത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ മുന്നറിയിപ്പ് കിട്ടുന്ന സാഹചര്യത്തിൽ ആ മുന്നറിയിപ്പിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിന്റെ ആഘാതം ലഘൂകരിക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് നമ്മളെ അത് ബാധിക്കുന്നതിന്റെ തോത് കുറയ്ക്കാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലകളിൽ മണ്ണിടിച്ചിൽ വർദ്ധിപ്പിക്കുന്ന ചില പരിപാടികൾ ചെയ്യാതിരുന്നാൽ നമുക്ക് മണ്ണിടിച്ചിൽ കുറയ്ക്കാൻ കഴിയും. ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ബ്ലാസ്റ്റിംഗ് പോലുള്ള ക്വാറിയിങ് പോലുള്ള ചില സംഗതികൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉരുൾപൊട്ടൽ കുറയാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ മനുഷ്യർക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകൾ പാലിച്ചാണ് നമ്മൾ ശാസ്ത്രീയമായ ഒരു ഭൂമിയുടെ ഉപയോഗം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ ദുരന്ത ലഘൂകരണം എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ പറയുന്നത്. ആ ദുരന്ത ലഘൂകരണത്തിന് ആവശ്യമായ മുഴുവൻ സംഗതികളും ചെയ്യാനുള്ള നിരവധിയായിട്ടുള്ള മുന്നറിയിപ്പുകൾ, റിപ്പോർട്ടുകൾ, പരിസ്ഥിതി ആഘാതം സംബന്ധിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും നമ്മളതെല്ലാം പാഴാക്കി കളഞ്ഞു. ബാങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ രേഖകളൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയുടെ ശാസ്ത്രീയമായ വിനിയോഗത്തിന് വിട്ടുകൊടുത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അപകടം ഇത്രയും കൂടിയ തോതിൽ അനുഭവിക്കാൻ കാരണം. ശരി, അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച ആ ചോദ്യം ചോദിച്ചത്. ഒരുപക്ഷെ ഗാഡ്ഗിൽ റിപ്പോർട്ട് ശരിയായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്നും നടപ്പിലാക്കണമെന്നും ഒക്കെ ഒട്ടനവധി വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. ഇന്ന് ബഹുമാനപ്പെട്ട മാധവ് ഗാഡ്ഗിൽ പോലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇതെല്ലാം വിളിച്ചു വരുത്തിയ വിപത്താണ് എന്ന്. ആ നിലയ്ക്ക് നമുക്ക് ആ നിലയിൽ പ്രതികരിക്കാൻ കഴിയുമോ? നമുക്ക് പ്രകൃതി നമ്മൾ പ്രകൃതി നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ പരിസ്ഥിതി ബന്ധപ്പെട്ട അതിന്റെ പ്രത്യേകതകൾ അതൊരിക്കലും ഓണർഷിപ്പ് നോക്കിയല്ല. ഏതെങ്കിലും പ്രദേശത്ത് ഭൂമിയുടെ തിരിച്ചടി ഉണ്ടാവുന്നത് അത് മനുഷ്യർ ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലാണോ എന്നത് നോക്കിയിട്ടല്ല. പക്ഷെ നമ്മൾ അതിനെ ഗാഗിൽ റിപ്പോർട്ടിനെ അട്ടിമറിച്ചത് സ്വകാര്യ ഭൂമികളെല്ലാം പരിസ്ഥിതി സംവേദക മേഖലയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ്. സർക്കാർ ഭൂമി മാത്രം ഇത്തരത്തിൽ സംരക്ഷിച്ചാൽ മതിയെന്നൊരു തോന്നൽ, ഒരു തെറ്റായ തോന്നൽ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശാസ്ത്രീയമായി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ കാണാൻ പറ്റാതെ പോയത്. അപ്പോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനി നമ്മൾ ഈ തെറ്റ് തിരുത്തുകയും ഉടമസ്ഥാവകാശമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, വാസ്തവത്തിൽ ഭൂമി ഏതെല്ലാം തരത്തിലുള്ളതാണ്, അതിന്റെ സംവേദകത്വം എത്ര കൂടുതലാണ്, അതീവ പരിസ്ഥിതി ലെവലുമായിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ട്, അവിടെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും നമുക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായി സമീപിക്കണം. ആ ശാസ്ത്രീയത വരേണ്ടത് ഭരണതലത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരവസരമായിട്ട് സർക്കാർ അത് വിനിയോഗിക്കണം. ശരി, നന്ദി വർത്തമാനകാലത്തോട് പ്രതികരിച്ചതിന് ശ്രീ രമേശ്. നമുക്ക് തുടർന്ന് ചർച്ച തന്നെ തുടരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ ഉൾച്ചേർക്കുന്നുള്ള ഈ ശാസ്ത്രീയ വിവരങ്ങൾ എങ്ങനെ ഉൾച്ചേർക്കുന്നുള്ള കാര്യത്തോടൊപ്പം ഇപ്പൊ ദുരന്തം സംബന്ധിച്ച് നോക്കൂ. നമുക്ക് കാണാൻ പറ്റുന്നത് 1999 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിട്ടാണ് നമ്മൾ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വിവരങ്ങൾ എത്രയുണ്ട്, അതിൻ്റെ ഡേറ്റ എത്ര നമുക്കുണ്ട്? അത് ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയ കുറേ ഡേറ്റ അതിനകത്തുണ്ട്. ഇപ്പോഴും പറയുന്നത് വടക്കൻ പറവൂർ ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിൽ ഇപ്പോഴും ആ 99 വെള്ളപ്പൊക്കത്തിൽ കയറിയ വെള്ളത്തിൻ്റെ അളവ് ഇന്ന സ്ഥലം വരെ പൊങ്ങിയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊരു വലിയ അറിവാണ്. അതുപോലെ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പൊ ഈ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ഇത്ര വെള്ളം കയറി എന്ന് ഒരു മാർക്കിടേണ്ട ആവശ്യമുണ്ട്. ഇതൊരു അറിവാണ്. ഈ പ്രളയത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് പണ്ട് കാലത്ത് ഈ ഐതിഹ്യം പോലെ കേട്ട് കേട്ട് വരുന്നതാണ്. ഇക്കാലത്ത് അങ്ങനെയല്ല വേണ്ടത്. അതെല്ലാം ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയും ഒരു പഞ്ചായത്തിലേക്ക് താമസിക്കാൻ വരുന്ന ഒരാൾക്ക് അവിടെ എവിടെയൊക്കെയാണ്
ആ ഭൂപ്രകൃതിയിലുള്ള ഇത്തരം ജല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അയാൾ അറിയണം. അയാൾ അറിയാതെ അയാൾ ഇന്ന് മേടിക്കുന്നു, വീട് മേടിക്കുന്നു, അയാളുടെ വീട് മുങ്ങിപ്പോയി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കാര്യം സഹായിക്കപ്പെടുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ ദുരന്തങ്ങളെ ആഘാതം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ, ഡേറ്റ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഡേറ്റ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനം വളരെ ശാസ്ത്രീയമായി നടക്കേണ്ട ഒരു പണിയാണ്. അതും കൂടെ നമ്മൾ പഠിക്കണം ഈ സമയത്ത്. അതെ, സുഭാഷ് ചന്ദ്ര ബോസ് സാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്ത നിവാരണത്തിന്റെ തന്നെ അടിസ്ഥാന തത്വമായി ഈ പറഞ്ഞതുപോലുള്ള ഡേറ്റകൾ ശേഖരിക്കുക, അതിൽ നിന്നുള്ള ഒരു തുടർ പഠനം ഉണ്ടാവുക, അതിന്റെ അടിസ്ഥാനത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടി ആവശ്യമല്ലേ? രമേശ് സാർ പറഞ്ഞല്ലോ, തീർച്ചയായും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു മറ്റൊരു ചാനലിൽ പറഞ്ഞതുപോലെ, അന്ന് മന്ത്രിയും ഉണ്ടായിരുന്നു, മണി സാറും ഉണ്ടായിരുന്നു, ഈ ദുരന്തം കഴിഞ്ഞാൽ ഉടൻ തന്നെ വളരെ അടിയന്തിരമായി ഈ വെള്ളം ഇറങ്ങുന്ന സമയം തന്നെ നോക്കി എല്ലാ വില്ലേജ് ഓഫീസുകളിലും FMB ഫീൽഡ് മെഷർമെന്റ് പ്ലാൻ ഉണ്ട്, എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഉണ്ട്. ചെറിയൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ SPCO അല്ലെങ്കിൽ സ്റ്റുഡൻസ് മറ്റേ NSSO അതുപോലെ ഗ്രീൻ ട്രിബ്യൂൺ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, പിന്നെ ഹരിത കേരള മിഷൻ ഉണ്ട്. തീർച്ചയായും ചെറിയൊരു പരിശീലനത്തിലൂടെ ഈ പറഞ്ഞതുപോലെ ഓരോ പറമ്പിലും അവരാത ഇടങ്ങളിൽ എന്തുമാത്രം ഡാമേജ് ഉണ്ടായി, എത്ര വെള്ളം ഉയർന്നു, എന്തായിരുന്നു സ്ഥിതി എന്ന് പഠിക്കാൻ കഴിയും, ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയും. ആ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡെസ്റ്റിനി നോളജ് പോലെ തന്നെ പ്രാദേശിക അറിവ് പോലെ തന്നെ ഒരു പ്രധാനമാണ് പ്രാദേശിക ആളുകളെ പരിശീലിപ്പിക്കുക എന്നുള്ളത്. വളരെ വളരെ അടിയന്തിരമായി കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു 100 പേരെ എന്നുള്ള കണക്കിൽ 100,000 പേരെയെങ്കിലും ഒരു ദുരന്ത ദുരന്ത പരിപാലന സേന എന്ന പേരിടുകയും, അല്ലെ എന്ത് പേരും ആയിക്കോട്ടെ, പേരേതോ ആവട്ടെ, അടിയന്തിരമായി അവരെ പഠിപ്പിക്കുകയും വേണം. കാരണം എന്താണ് ഇപ്പോൾ ഒരു അലർട്ട് ഉണ്ടായാൽ, ഡാം തുറന്നു വിട്ടാൽ 20% വെള്ളം തുറന്നു വിട്ടാൽ എത്ര പ്രദേശത്ത് വെള്ളം ഉയരും, 40% തുറന്നു വിട്ടാൽ എത്ര പ്രദേശത്ത് ഉയരും, ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ കൃത്യമായി ജനങ്ങൾക്ക് അറിവ് കൊടുക്കുവാനും, ഇത് ഓരോ ശതമാനവും അല്ലെങ്കിൽ മീറ്ററും അടിയും ഒക്കെ ഉയരുമ്പോൾ അതിനനുസരിച്ചുള്ള സൈറനും അതിനനുസരിച്ചുള്ള ഈ സിഗ്നലും ഒക്കെ കൊടുക്കുവാനുള്ള എല്ലാ അത്യാധുനിക വാട്സപ്പൊക്കെ ഉള്ളപ്പോൾ എന്ത് അത്യാധുനിക സംവിധാനമാണ് നമുക്കുള്ളത്? എത്ര മോശം വാർത്തകളാണ് നമ്മൾ കോടിക്കണക്കിന് ആളുകളിലേക്ക് മാറുന്നത്, നല്ല വാർത്തകളും പോകുന്നു. ഇന്നലെ ഒരു പെൺകുട്ടി പാടിയ പാട്ട് 13 കോടി ആളുകൾ, ഒരു മലയാളി പെൺകുട്ടി പാടിയ പാട്ട് യൂട്യൂബിൽ 13 കോടി ആളുകൾ സൗത്ത് ഇന്ത്യയിൽ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അത്ര അഡ്വാൻസ്ഡായ ടെക്നോളജികളുണ്ട്. ഞങ്ങളുടെ ഓഫീസ് തന്നെ പോലുള്ള സംവിധാനങ്ങളിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പിന്നെ GPSന്റെ സംവിധാനമുണ്ട്. 1 മീറ്റർ റെസൊല്യൂഷനുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ കിട്ടുന്ന കാലഘട്ടമാണിപ്പോൾ. പഴയതുപോലെ മാപ്പും പിന്നെ ടോപ്പോഷീറ്റ് മാത്രം വെച്ച് പഠിക്കണ്ട, 1 മീറ്റർ റെസൊല്യൂഷനിലുള്ള സാറ്റലൈറ്റ് ഡേറ്റയുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട്, GPS സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. അതുകൂടി ഉൾച്ചേർത്തുകൊണ്ട് അതും കൂടി ചേർത്തുകൊണ്ട് പ്രാദേശിക ജനങ്ങളെ നന്നായി പരിശീലിപ്പിച്ച് അവരെ ഇതിൻ്റെ ഭാഗമാക്കി അടിയന്തിരമായി ഈ പറഞ്ഞതുപോലെ ഡേറ്റ കളക്ഷൻ ആയിരുന്നാലും ഈ പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും ഇനി എടുക്കേണ്ട പ്രിക്കോഷനുകളായിരുന്നാലും അതിനെയൊക്കെ സംബന്ധിച്ചുള്ള വിപുലമായ വിശാലമായ ബഹുജന ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ തുടർ പ്രവർത്തനമായി നടക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അടുത്തു വരുന്ന ഇനി വരാൻ, ഇപ്പോൾ ബാണാസുര സാഗർ തുറന്നപ്പോൾ ആദ്യം 15 ദിവസം തുറന്നിട്ടിരുന്നു, 5ാം തീയതി അടച്ചു, 8ാം തീയതി തുറന്നപ്പോൾ രാത്രി 12 മണിയായി, ജനങ്ങൾക്ക് കൃത്യമായി അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരാതിയും മനുഷ്യാവകാശ കമ്മീഷനും കേസും വഴക്കുമായിട്ടൊക്കെ കിടക്കുകയാണ്, കളക്ടർ റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഈ പറഞ്ഞാൽ ഇത്രയും സംവിധാനങ്ങൾക്കുള്ള സാഹചര്യത്തിൽ അതൊക്കെ നിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഒരു വിവാദം. നമ്മൾ ഈ 2018 ഈ പ്രളയ സാഹചര്യത്തിൽ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ 2015 തന്നെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ പറയുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും തീരുമാനങ്ങളിലും തന്നെ ഏകദേശം 17 നിർദ്ദേശങ്ങളിൽ 8 ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ശേഷി വികസനത്തെക്കുറിച്ച് അത്യാധുനിക ടെക്നോളജികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇതിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൃത്യമായി ഇടപെടുകയും അത്തരം നയരൂപീകരണങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകേണ്ടത് രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് 2015 തന്നെ ലോകത്തിന് മുന്നിൽ ഇത്തരം മാതൃകകൾ വരെയാണ്. നമ്മൾ ഈ 2018 നിൽക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. 2018 ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മളിവിടെ പുറ്റിങ്ങൽ അപകടം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എന്താണ്, ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല എന്ന് പറഞ്ഞു. 3 കഴിഞ്ഞല്ലോ, വരൾച്ച വന്നു, അപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. കഴിഞ്ഞ വർഷം രോഹി വന്നു, നമ്മൾ ആവശ്യപ്പെട്ടു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഇപ്പോഴും പലരും ആവശ്യപ്പെടുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. അപ്പോൾ പാർലമെന്റിൽ പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു അങ്ങനെ നമുക്കൊരു സംവിധാനമില്ലെന്ന്. പാർലമെന്റിൽ ചർച്ച ചെയ്യണം. ഒരു രാജ്യത്ത് ഇത്ര സ്ഥലത്തേക്ക് ഇത്ര ഡാമേജ് ഉണ്ടായാൽ, ഇത്ര ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ, അത് ജില്ലാ ദുരന്തമെന്നോ സംസ്ഥാന ദുരന്തമെന്നോ പഞ്ചായത്ത് ദുരന്തമെന്നോ ദേശീയ ദുരന്തമെന്നോ ഒക്കെ പ്രഖ്യാപിക്കണം. ശരി സാർ, ദേശീയ ദുരന്തമായി ദുരന്തങ്ങളെ നിവാരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഈ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പറയുമ്പോഴൊപ്പം തന്നെ പാർലമെന്റിൽ അടക്കം എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ 8,000 കോടി രൂപ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ 100 കോടി രൂപയെ അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അനൗൺസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് മനഃപൂർവ്വം അനൗൺസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ വ്യത്യാസമല്ല, അതിന് പരിമിതികൾ ഉണ്ടാകാം. ആ പരിമിതി ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണം.
നമുക്ക് പെട്ടെന്ന് എടുത്ത് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, അത് പിന്നെ ഒരുപാട് സ്കീമുകളായി കൊടുക്കാൻ പറ്റുകയുള്ളൂ, അങ്ങനെ അങ്ങനെ ഒരുപാട് 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 പിന്നെ പല സ്കീമുകൾ വരണം, പല സംഘങ്ങൾ വരണം, അതൊക്കെ ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരിതാശ്വാസം പെട്ടെന്ന് കിട്ടണം, അവന് പെട്ടെന്ന് പൈസ കൈ കിട്ടിയാൽ സന്തോഷം, പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ കിട്ടിയാൽ അവൻ സന്തോഷിക്കുന്നു വരണം. അപ്പോൾ അതിത്തരത്തിലുള്ള ഒരുപാട് പൊളിച്ചെഴുത്തുകൾ, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യം പോലെ തന്നെ ഇത്തരം നിയമങ്ങളിലുള്ള പൊളിച്ചെഴുത്തുകളും ആവശ്യമാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം സർ, കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായി മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ കാരണങ്ങളിലേക്കുള്ള അന്വേഷണവും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും നടപടികളും എത്രത്തോളം ഉണ്ട്? ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേണ്ട ഒരു പ്രഥമ കർത്തവ്യം തന്നെയാണ് ഭരണകൂടത്തിന്റെ കർത്തവ്യം തന്നെയാണ് ദുരിതാശ്വാസങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ദുരിതനിവാരണത്തിലേക്കുള്ള ഒരു ദുഃഖമായ കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടായിരുന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോ കണ്ടത് കഴിഞ്ഞത് ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാലവർഷത്തിന്റെ മാറ്റങ്ങള് 60% കേരള ഭൂപ്രദേശത്തേക്ക് വരൾച്ചയും 15% വരെയുള്ള സ്ഥലത്തേക്ക് വെള്ളപ്പൊക്കവും ഏകദേശം 8% ഭൂപ്രദേശത്തെ കാറ്റും നാശം വയ്ക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമുക്ക് ജന്മമായിട്ടുള്ളതാണ്. കേരളത്തിലെ ഈ മൂന്ന് ദുരന്തങ്ങളും ഒരു ചെറിയ കാലയളവിനുള്ളിൽ സംഭവിക്കും. അതൊരു അസ്വാഭാവികത തന്നെയാണ്, ഒരു അപൂർവമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ്. അതിലേക്ക് നമ്മുടെ ഭരണകൂടവും സാമാന്യ ജനതയും ശ്രദ്ധ ക്ഷണിക്കുന്നില്ലെങ്കിൽ കേരളം ഒരു ദുരന്തഭൂമിയായി മാറുമെന്നുള്ളതിന് സംശയം കാണുന്നില്ല. കാരണം വരും കാലഘട്ടങ്ങളിൽ കാലവർഷത്തിൽ വ്യതിയാനം സംഭവിക്കുന്നുള്ളത് ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. മഴ ദിനങ്ങളുടെ എണ്ണം കുറയുകയും പെയ്യുന്ന മഴയുടെ ആധിക്യം കൂടുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഭൂപ്രകൃതിയിൽ ചെലുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാലഘട്ടങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതാണ്, കേരളത്തിന്റെ വരൾച്ച, നിപ്പ, ചെറിയ കാലങ്ങളും ഈ പ്രദേശങ്ങളിൽ തന്നെ നമ്മൾ വെള്ളപ്പൊക്കത്തിന്റെ ആധിക്യത്തിലായിരിക്കുന്നത്. ഈ ദുരന്തങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾ വ്യക്തമായ കാഴ്ചപ്പാടാണ്. അതനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയും മാറ്റങ്ങൾ കൊണ്ടുവരണം. നമുക്കറിയാം കാലാവധികാലം തൊട്ട് തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന സംഗതിയാണ് കേരളത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പക്ഷപാത നിരകൾ തന്നെയാണ്. അതിന് 2 വർഷമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പക്ഷപാത നിരകൾ നാം സംരക്ഷിക്കുന്നതിന് കാണിക്കുന്ന അലംഭാവം അതിന്റെ സാമ്പത്തികമോ സാമൂഹികമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ അലംഭാവം വൻ ദുരന്തങ്ങളിലേക്ക് തന്നെ വരും ദശകങ്ങളിൽ നമ്മൾ നയിക്കും. കാര്യം കേരളത്തിലെ ഭൂപ്രകൃതി അതാണ്. വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് ഇടനാടും മലനാടും തീരദേശവും ഉണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം ഒരു ഒരു താരതമ്യം രേഖീകരണം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ പുനലൂരും പാലക്കാടും രേഖപ്പെടുത്തിയിരുന്ന താപനില, അന്തരീക്ഷ താപനില ഇപ്പോൾ തൃശ്ശൂരും കോട്ടയത്തും പോലും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം മഴ ദിനങ്ങൾ കുറഞ്ഞു വരുന്നു, മഴയുടെ ആധിക്യം കൂടുന്നു, മഴയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളിൽ പ്രാദേശിക വ്യതിയാനങ്ങളില്ല, ഏകദേശ ഏകരൂപത്തിലാണ് ഇപ്പം മഴയും പെയ്യുന്നത്. ഇതെല്ലാം വൻ ദുരന്തമാണ്. നമുക്കറിയാം ഇപ്പം മഞ്ഞുകാലം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുക. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിത രീതിയിലും ഉൽപാദന ഉപഭോഗ സമവാക്യത്തിൽ ഒരു സന്തുലനം കൊണ്ടുവരണം. ഇപ്പൊ കംപ്ലീറ്റ് അസന്തുലനമാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭൂമിയുടെ മാറ്റം വരുത്തിയിരിക്കുന്നു, ഭൂമിയുടെ ഉപയോഗ രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, ആവാസ വ്യവസ്ഥകൾ മുമ്പോട്ട് സംഭവിച്ചിരിക്കുന്നു, ഉപരിതല ജലനിർഗമനത്തിലെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നമ്മളിപ്പം മൂന്നാറും മറ്റു വയനാട് മേഖലയിൽ ചെന്നാൽ നമുക്കറിയാം നദീമുഖങ്ങൾ നീർച്ചാലുകളിലായിട്ട് നദികളിലേക്ക് എത്തുന്ന നീർച്ചാലുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പല റിസോർട്ടുകളും ഉയർന്നു പോയിരിക്കുന്നത്. ഇതെല്ലാം വൻ ദുരന്തമാണ്. ജലം ഒഴുകിപ്പോകാനൊരു വഴിയുണ്ട്. ജലം ജലത്തിന്റെ ശക്തി പറഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുമോ? മഴ പെയ്യുന്ന മലയോളിൽ പെയ്യുന്ന മഴ
വെള്ളമായിട്ട് താഴേക്ക് വരണ്ടേ? അത് തടസ്സപ്പെടുത്തിയാൽ എന്താ വരിക, മണ്ണോ മറ്റൊരു മേഖലയോ ഇടിച്ചു നിരത്തിക്കൊണ്ട് വെള്ളം പൊങ്ങിപ്പോരും. മഴവെള്ളം പൊങ്ങിക്കൊണ്ടിരുന്ന ഇപ്പം പെയ്ത്തു വെള്ളം പോലും കുട്ടനാട്ടിൽ മഴവെള്ളമായിട്ട് മാറുകയാണ്, മഴ വെള്ളപ്പൊക്കമായിട്ട് മാറുകയാണ്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, കാര്യമല്ല തോടുകളായിരുന്നു കുട്ടനാടിന്റെ ഒരു നാടികൾ. പറഞ്ഞത് കൃത്യമാണ്, വസ്തുതകൾ കൃത്യമാണ്. നന്ദി വർത്തമാനകാലത്തോട് പ്രതികരിച്ചതിന്. ശ്രീകുമാരൻ സർ, ഈ പറഞ്ഞതുപോലെ തന്നെ അപകട സാധ്യതയെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മുൻകാലത്തുണ്ടായ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുള്ള തുടർച്ചയായ പഠനവും, അല്ലെങ്കിൽ ആ നിലയിൽ അത്തരം വിഷയങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? ശരിയാണ്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് വിവര സമ്പാദനത്തിനെ പറ്റി നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ വിവര സമ്പാദനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിംഗ്, ഭാവിയിലെ നമ്മുടെ രൂപകൽപ്പനകൾക്കും എല്ലാം ഈ വിവരം, ഈ അറിവുകൾ ഉപയോഗിക്കണം. എന്നിട്ട് മേഖല തിരിച്ചുള്ള വികസനത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ഇതെല്ലാം നമ്മുടെ വ്യവസ്ഥിതിയിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നിടത്താണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. ഈ ദുരന്തം മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കാനുള്ള നടപടികൾ വിദഗ്ധന്മാർ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശത്തെ ശിരസാ വഹിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനിംഗ് പ്രക്രിയ നമ്മളിവിടെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആയാൽ ഈ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പല കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാനും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ വളരെ തെറ്റ് വളരെയധികം വ്യതിയാനം വരാത്ത വിധത്തിൽ തന്നെ പ്രെഡിക്ഷൻ സാധ്യമാവുന്ന സാങ്കേതികവിദ്യ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ എല്ലാം അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ വരാതെ മുൻകൂട്ടി കണ്ട് നമുക്ക് വേണ്ട നടപടികളിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, രമേശ് സർ ഈ പറഞ്ഞതുപോലെ അപകട സാധ്യത മുൻകൂട്ടി കാണുക എന്നുള്ളതുപോലെ തന്നെ അപകട സാധ്യതയെ നിവാരണ മാർഗങ്ങൾ കൂടി നമ്മൾ തന്നെ പറയുന്നു. 24, 94 ഒക്കെ വെള്ളപ്പൊക്കത്തിന്റെ രേഖകളെ കുറിച്ച് സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ ഒരു തുടർച്ചയായ ഗൗരവപൂർണമായ തുടർച്ചയായ പഠനം ഉണ്ടായില്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമ്മൾ എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകളെ കുറിച്ച് സൂചിപ്പിച്ചു. ആ അത്തരം രേഖകളും പഠനങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് മുന്നിലുള്ള തടസ്സം എന്താണ്? നമ്മൾ കാണേണ്ടത് കേരളം ഇനി ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമുക്ക് ആദ്യമായിട്ട് ഓക്കി നമ്മുടെ ഇപ്പുറത്തെ തീരത്ത് വന്നു, അറബിക്കടലിലെ തീരത്ത് വന്നു, ഇത്രയും നമുക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ഇത്. അതുപോലുള്ള ചുഴലിക്കാറ്റുകൾ വരാൻ സാധ്യതയുള്ള, അതിവൃഷ്ടി വളരെ കുറച്ച് സമയത്തിനകം വരുന്ന അതിവൃഷ്ടികൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജലവിഭവ വകുപ്പിന്റെ പഠനം അനുസരിച്ച് കേരളത്തിൽ അന്തരീക്ഷ താപനിലയിൽ വർധനമുണ്ടായിട്ടുണ്ട്, ബാഷ്പീകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വരൾച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. നാസയുടെ തന്നെ ഒരു മുന്നറിയിപ്പിൽ വളരെയധികം ലാൻഡ് യൂസ് പാറ്റേൺ മാറിയൊരു സ്ഥലമായിട്ട് കേരളം അവർ പറഞ്ഞിട്ടുണ്ട്. മരുവൽക്കരണം നടക്കുന്നു എന്നൊരു പേടി പലരും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ കേരളം മാറുകയാണ്. ഈ അതിനകത്ത് കേരളം മാറുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് തടയാൻ പറ്റില്ല, അത് ആഗോള താപനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. അത് കേരളം മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല, ഇന്ത്യയും ലോകരാജ്യങ്ങളും ഒക്കെ വിചാരിക്കണം. എന്നാലും ആ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കടലിൻ്റെ താപനിലയിലും മണ്ണിൻ്റെ താപനിലയിലും അതുപോലെ കാറ്റിൻ്റെ ശക്തി, കടലിൻ്റെ ആഘാതത്തിൻ്റെ ശക്തി, ഇതെല്ലാം അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം നമ്മളിവിടെ പ്രാദേശികമായിട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയാണ് ദുരന്തം അതിൻ്റെ ആഘാതം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലതും ദുരന്തങ്ങളാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ 10, 15, 20 നമ്മുടെ ഓർമ്മയിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വരൾച്ചയുടെയും മഴയുടെയും പാറ്റേൺ എങ്ങനെയാണ്? ആ മഴയുടെ ശക്തി ഇനി വളരെ ചെറിയ കാലയളവിൽ നിന്ന് മഴയുടെ ശക്തിയുടെ ആവൃത്തി കൂടിക്കൂടി വരികയാണ്. ആ അത്തരം കാലയളവ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും, വരൾച്ച കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ജലമില്ലാത്ത അവസ്ഥ വരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പം അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്ഥലത്ത് ജീവിക്കാൻ നമ്മൾ അർഹരാണോ എന്നുള്ളതാണ്. നമ്മൾ പറയും എല്ലാം മനോഹരമായ സ്ഥലമാണ് കേരളം എന്നൊക്കെ പറയും. ഓക്കെ, കേരളം മനോഹരമായ സ്ഥലമാണ്. ഇടപെടുകയാണിപ്പോൾ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു പരിസ്ഥിതി സൗഹൃദ കർഷകനായിട്ടുള്ള ശ്രീമൻ അഗസ്റ്റിൻ ജോസഫ്. വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ?